പ്രിയപ്പെട്ടവരെ അതീവ ദയനീയമായ ഒരു വീഡിയോ ആണ്. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിച്ച് ഈ പൊന്നുമോൾക്ക് വേണ്ടിയുള്ള സഹായം സമാഹരിക്കാൻ വേണ്ടി കൂടെ നിൽക്കണമെന്ന് വളരെ സങ്കടത്തോടു കൂടി പടച്ചവനും മുൻനിർത്തി ഞാൻ അപേക്ഷിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാടുള്ള ഇനാറ മറിയം എന്ന പിഞ്ചു മോൾക്ക് SMA ടൈപ്പ് 1 രോഗം പിടിപെട്ട് ഒരു ഡോസേജ് മരുന്നിന് 16 കോടി രൂപയോളം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിന് ഏകദേശം ഇനിയും 13 കോടി രൂപയോളം ആവശ്യമാണ്. അതിനിടയിൽ 3 സർജറി ഈ പൊന്നുമോൾക്ക് ചെയ്തു. ഹോസ്പിറ്റൽ സംവിധാനങ്ങൾ ഓടുകൂടിയാണ് ഇപ്പോൾ ഈ വീട്ടിൽ ഈ പൊന്നുമോൾ കഴിയുന്നത്. തൊണ്ടയിൽ സർജറി ചെയ്ത് ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് മാറാനും ന്യൂമോണിയ ഇനി വരാതിരിക്കാനും വേണ്ടിയാണ് തൊണ്ടയിൽ ഒരു സർജറി ചെയ്തിട്ടുള്ളത്. അതുപോലെ വയറ്റിനൊരു സർജറി ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ പൊന്നുമോളുടെ അവസ്ഥ കാണാൻ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. വയറ്റിലൂടെ ഭക്ഷണം കൊടുക്കുമ്പോൾ തൊണ്ടയിലെ മസിൽ വീക്കായതുകൊണ്ട് ശ്വാസകോശത്തിൽ പോയി ന്യൂമോണിയ വീണ്ടും ആവാൻ ചാൻസ് ഉണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞതിൻ്റെ തുടർന്നാണ് മരുന്നും പാലും കൊടുക്കാനും ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിയത്. പഠിച്ചവനെ ഓർത്ത്, ഈ പൊന്നുമോളുടെ ഈ അവസ്ഥ ഓർത്ത്, നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഈ പൊന്നുമോൾക്ക് വേണ്ടി ചെയ്തു നൽകണം. നിങ്ങൾ സഹായിച്ചാൽ മാത്രമാണ് പ്രിയപ്പെട്ടവർ ഈ പൊന്നുമോളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കുഞ്ഞു മോള് ഇപ്പോൾ അനുഭവിക്കുന്ന വേദന കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സഹായിക്കണം, കൈവിടല്ലേ. ഇതെന്റെ മോളാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണം. എന്റെ പൊന്നുമോള, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സഹായിക്കണം. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. ഞാനിപ്പോഴുള്ളത് ബാംഗ്ലൂരിൽ ഇനാറ മറിയത്തിൻ്റെ അടുത്താണ്. ഇനാറ മറിയത്തിനെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ആർക്കും പരിചയപ്പെടുത്തണമൊന്നുമില്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോ ആളുകളുടെയും ഇടയിൽ ഇനാറ മറിയത്തിൻ്റെ പോസ്റ്റുകളായാലും വീഡിയോകളായാലും വന്നിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഇനാറ മറിയം ഇപ്പോൾ വളരെ ദയനീയമായ അവസ്ഥയിലാണ്. ഉടനടി തന്നെ ഡോസേജ് മരുന്ന് നൽകിയില്ലെങ്കിൽ കുട്ടിയുടെ ജീവന് തന്നെ ആപത്ത് സംഭവിക്കുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മറ്റുള്ള ശാരീരിക അസ്വസ്ഥതകൾ വേറെയും പൊന്നുമോൾക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കാണുന്ന ഓരോ സുമനസ്സുകളും നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു നൽകി ആ പൊന്നുമോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്ന് വളരെ സങ്കടത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ ആ പൊന്നുമോളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. ചെറിയ ദൗത്യമല്ല, 13 കോടി രൂപ 2 മാസത്തിനുള്ളിൽ നമ്മൾ കണ്ടെത്തുന്നതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ മലയാളികൾ, ലോക മലയാളികളോടൊക്കെ വളരെ സങ്കടത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യണം. അതേപോലെ സിനിമാ മേഖലയിലുള്ള, രാഷ്ട്രീയത്തിലുള്ള മത നേതാക്കന്മാർ എല്ലാവരോടും, ചാരിറ്റി മേഖലയിലുള്ള എല്ലാവരോടും ഞാൻ ഈ വളരെ സങ്കടത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്, ഈ വീഡിയോ നിങ്ങളൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. നമുക്ക് ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാഹചര്യം നിങ്ങളൊക്കെ ചേർന്ന് ഉണ്ടാക്കി തരണം. പ്രിയപ്പെട്ടവരെ, കൈവിടല്ലേ, കൈവിടില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ കുടുംബം മൊത്തമുള്ളത്. കുട്ടിയുടെ പിതാവ് രോഗവിവരങ്ങളെ പറ്റി 2 വാക്ക് നിങ്ങളോട് സംസാരിക്കും. മോൾക്ക് ഇതുവരെ 3 സർജറി ചെയ്തു കഴിഞ്ഞു. ഇപ്പം ഈ ശ്വാസം എടുക്കുന്നത് തന്നെ ഒരു മെഷീന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. അവൾക്കിപ്പോ ലെൻസിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മരുന്ന് കൊടുത്ത് അവളെ പൂർവ്വാധികം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെല്ലാവരുടെ സഹായം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോ ലോകത്തുള്ള ഓരോ മലയാളികളോടും വളരെ സങ്കടത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളുടെ ഓരോ സഹായങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ കുടുംബം ഇവിടെ നിൽക്കുന്നത്. ഈ നമ്മുടെ ഒരു സഹായം മാത്രം മതി, അതല്ലെങ്കിൽ നിങ്ങളുടെ കരുണയുള്ള ഒരു ഷെയറിംഗ് മാത്രം മതി ഈ കുട്ടിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാൻ. പ്രിയപ്പെട്ടവരെ, കൈവിടരുത്. ഈ പിഞ്ചു മോൾക്ക് വേണ്ടി വളരെ സങ്കടത്തോടു കൂടി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അത്രയും ദയനീയത ആയതുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് ഇവിടെ ബാംഗ്ലൂർ വന്നിട്ട് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. കൈവിടല്ലേ, കൈവിടില്ല എന്നുള്ളൊരു വിശ്വാസത്തോടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.